സോ നമ്മൾ എന്താ പഠിച്ചേ? ചാപ്റ്റർ 4 മൈ സ്കൂൾ. സ്കൂൾ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ പഠിച്ചത്? സ്കൂൾ ഈസ് എ പ്ലേസ് വേർ വി ലേൺ മെനി തിങ്സ് അല്ലേ. സ്കൂളിൽ പല കാര്യങ്ങളും നമ്മൾ പഠിക്കാറുണ്ട്. എന്തൊക്കെയാണ്? വി ലേൺ ടു റീഡ്, വി ലേൺ ടു റൈറ്റ്, വി ലേൺ ടു പ്ലേ, സിംഗ്, ഡാൻസ് at school alle. So school is a place. School ennu parnal endana? School is a place where we learn many things. Yes. So engenaana nammle school il povunnathu nammle padichathu? You need to wear your school uniform alle. School uniform illada namukku school il povan pattillallo. Pin endana? School bag venam alle. So adine shesham endana? School bus pidichittu nammle school il povum alle. സോ ഇങ്ങനെയാണ് നമ്മൾ സ്കൂളിൽ പോകുന്നത്. പിന്നെ എന്താ നമ്മൾ പഠിച്ചത്? ആക്ടിവിറ്റീസ് ഇൻ സ്കൂൾ. എന്തൊക്കെയാണ്? വാട്ട് ആർ ദ ആക്ടിവിറ്റീസ് ഇൻ സ്കൂൾ? ലിസണിങ് ടു ദ ടീച്ചർ വൈൽ ടീച്ചിങ്. ടീച്ചർ പഠിപ്പിക്കുമ്പോ എന്താണ് ടീച്ചർ പഠിക്കുന്ന കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിച്ചിരിക്കണം. പിന്നെന്താണ്? റീഡിങ്, റീഡിങ് ബുക്സ്. സ്കൂളിൽ എന്താണ്? ബുക്ക് വായിക്കും. പിന്നെന്താണ്? ഷെയറിങ് ലഞ്ച് വിത്ത് യുവർ ഫ്രണ്ട്സ് അല്ലേ. ഫ്രണ്ട്സുമായിട്ട് ചേർന്നിരുന്ന് ലഞ്ച് കഴിക്കും. പിന്നെന്താണ്? പ്ലേയിങ് വിത്ത് യുവർ ഫ്രണ്ട്സ് അല്ലേ. ഫ്രണ്ട്സുമായിട്ട് നിങ്ങൾ കളിക്കും. സോ ദീസ് ആർ ദ ആക്ടിവിറ്റീസ് വിച്ച് യു ആർ ഡൂയിങ് ഇൻ യുവർ സ്കൂൾ. എല്ലാവർക്കും ഓർമ്മ കിട്ടിയോ എന്തൊക്കെയാണ് ആക്ടിവിറ്റീസ് എന്ന്? പിന്നെന്താ നമ്മൾ പഠിച്ചത്? ദ ഡിഫറെന്റ് റൂംസ് ഇൻ ദ സ്കൂൾ. എന്തൊക്കെയായിരുന്നു? ക്ലാസ് റൂം. ക്ലാസ് റൂം എന്ന് പറഞ്ഞാൽ എന്താണ്? learns to read and write alle. teacher ningalude class il varum, teacher ningale vaikkanum ezhudanum padipikkum. So you are learning to read and write in the school. Yes. Pin endana nammal padichathu? library. Library nu parnal endana? You are going to the library to read books alle. book vaikkan venditana ningal library il povunnathu. Pin endana? മ്യൂസിക് റൂം. മ്യൂസിക് റൂമിൽ എന്താണ്? പാട്ട് പഠിക്കാനും പിന്നെന്താണ് ഇൻസ്ട്രുമെന്റ്സ് വായിക്കാൻ പഠിക്കാനുമാണ് നിങ്ങൾ മ്യൂസിക് റൂമിൽ ചെല്ലുന്നത്. പിന്നെന്താണ്? കമ്പ്യൂട്ടർ ലാബ്. കമ്പ്യൂട്ടർ ലാബ് എന്താണ്? യു ആർ ലേണിംഗ് ടു ഓപ്പറേറ്റ് കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടർ എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് പഠിക്കാനായിട്ട് നിങ്ങൾ കമ്പ്യൂട്ടർ ലാബിൽ പോകുന്നത്. പിന്നെ ക്യാൻറ്റീൻ. യു ആർ ഗോയിങ് ടു ദ ക്യാൻറ്റീൻ ഫോർ വാട്ട്? ടു ഹാവ് ലഞ്ച്. ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ക്യാൻറ്റീനിൽ പോകുന്നത്. പിന്നെ ആക്ടിവിറ്റി റൂം. യു ആർ ഗോയിങ് ടു ആക്ടിവിറ്റി റൂം ഫോർ വാട്ട്? ടു മേക്ക് പേപ്പർ ഫ്ലവേഴ്സ്, സ്റ്റാർ ആൻഡ് അതർ ആക്ടിവിറ്റീസ്. ക്രാഫ്റ്റ് വർക്കും ആർട്ട് വർക്കും ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ആക്ടിവിറ്റി റൂമിൽ പോകുന്നത് അല്ലേ. പിന്നെ ഇമ്പോർട്ടൻറ്റ് പീപ്പിൾ ഇൻ സ്കൂൾ. ആരൊക്കെയായിരുന്നു ഇമ്പോർട്ടൻറ്റ് പീപ്പിൾ ഇൻ സ്കൂൾ? പ്രിൻസിപ്പൽ. പ്രിൻസിപ്പൽ എന്താ ചെയ്യുന്നത്? ഹീസ് മാനേജിങ് ദ സ്കൂൾ അല്ലെ. സ്കൂളിന്റെ എല്ലാ ആക്ടിവിറ്റീസിന്റെയും മാനേജ് ചെയ്യുന്നത് ആരാണ്? പ്രിൻസിപ്പൽ. പിന്നെ ക്ലാസ് ടീച്ചർ. സോ എന്താണ് ക്ലാസ് ടീച്ചർ ചെയ്യുന്നത്? ക്ലാസ് ടീച്ചർ സിറ്റ്സ് ഇൻ ക്ലാസ് റൂം. എന്താണ് ക്ലാസ് ടീച്ചർ ക്ലാസ് റൂമിലാണ് ഉണ്ടാവുക. ക്ലാസ് ടീച്ചർ എന്തിനൊക്കെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? വായിക്കാനും എഴുതാനും പഠിക്കാനായിട്ട് പഠിക്കാനും ഒക്കെ വേണ്ടിയിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നത് ആരാണ്? നിങ്ങളുടെ ക്ലാസ് ടീച്ചർ. ലൈബ്രേറിയൻ. ലൈബ്രറിയൻ എന്താണ്? ലൈബ്രറിയിലാണ് കാണുന്നത്. ലൈബ്രറിനെ കാണുന്നത് എവിടെയാണ്? ലൈബ്രറിയിലാണ്. ലൈബ്രറിയൻ എന്താണ്? ഹി ടേക്സ് കെയർ ഓഫ് ദ ബുക്സ്. ലൈബ്രറിയിലുള്ള ബുക്കിന്റെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്ന ആരാണ്? ലൈബ്രേറിയൻ. പിന്നെ ആരാണ്? പീപ്പിൾ എറൌണ്ട് ദ സ്കൂൾ. സ്കൂളിന് ചുറ്റിനും ഇവരാണ് സ്കൂളിലുള്ള ഇമ്പോർട്ടന്റ് ആൾക്കാർ. അവരെ കൂടാതെ കുറെ ആൾക്കാർ സ്കൂളിന്റെ കാര്യങ്ങൾ നോക്കുന്നവരുണ്ട്. ആരൊക്കെയാണ്? ഗാർഡനർ അല്ലെ. സ്കൂളിന്റെ ഗാർഡനെ ടേക്ക് കെയർ ചെയ്യുന്നത് സ്കൂളിന്റെ ഗാർഡനർ ആണ്. പിന്നെ ആരാണ്? സ്വീപ്പർ അല്ലെ. സ്കൂളിന്റെ ക്ലാസ് റൂമും പരിസരവും ഒക്കെ വൃത്തിയായിട്ട് ക്ലീൻ ആക്കി വെക്കുന്നത് ആരാണ്? സ്വീപ്പർ. പിന്നെ ആരാണ്? സെക്യൂരിറ്റി ഗാർഡ് അല്ലെ. സ്കൂളിൽ നിങ്ങളുടെ ഗേറ്റിന്റെ ഫ്രണ്ടിലാണ് സെക്യൂരിറ്റി ഗാർഡ് ഉണ്ടാവുക. എന്താ ചെയ്യുന്നത്? സ്കൂളിനെ പ്രൊട്ടക്ട് ചെയ്യാന്നുള്ള ഫങ്ഷൻ ആണ് ആര് ചെയ്യുന്നത്? സെക്യൂരിറ്റി ഗാർഡ്. പിന്നെ ആരാണ്? നിങ്ങളുടെ സ്കൂളിന്റെ ബസ്സോ വാനോ ഓടിക്കുന്ന ആളിനെ എന്താണ്? ബസ് ഡ്രൈവർ. ഓക്കെ. പിന്നെ നമ്മൾ എന്താ പഠിച്ചത്? ഗുഡ് മാനേഴ്സിനെ പറ്റി പഠിച്ചു അല്ലേ. എന്തൊക്കെയായിരുന്നു? യു നീഡ് ടു സേ പ്ലീസ് വെൻ വി റിക്വസ്റ്റ് സമ്മൺ അല്ലെ. ഒരാളോട് അപേക്ഷിക്കുമ്പോ എന്താ നമ്മൾ പറയേണ്ടത്? യു നീഡ് ടു സേ പ്ലീസ്.
ഓക്കെ, പിന്നെന്താണ്, ഒരു ഒരാൾ ഒരു കാര്യം നിങ്ങൾക്ക് ചെയ്തു തന്നു കഴിഞ്ഞാൽ എന്താ പറയേണ്ടത്? യു ഷുഡ് സേ താങ്ക് യു. പിന്നെന്താണ്, യു ഷുഡ് സേ സോറി വെൻ യു ആർ ഡൂയിങ് എ മിസ്റ്റേക്ക്. അല്ലെ, എന്തെങ്കിലും തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ യു ഷുഡ് സേ സോറി. പിന്നെന്താണ്, താങ്ക്സ് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നിങ്ങൾ തിരിച്ചു പറയേണ്ടത്? യു നീഡ് ടു സേ യു ആർ വെൽക്കം, യു ആർ വെൽക്കം. പിന്നെ ഒരാളെ ആദ്യം രാവിലെ കാണുമ്പോൾ എന്താ പറയുന്നത്? ഗുഡ് മോർണിംഗ്. ഉച്ചയ്ക്കാണ് കാണുന്നതെങ്കിൽ എന്താ പറയുക? ഗുഡ് ആഫ്റ്റർനൂൺ. ഈവനിങ് ആണ്, വൈകുന്നേരം കാണുകയാണെങ്കിൽ എന്താ പറയുക? ഗുഡ് ഈവനിങ്. അതുപോലെ രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് എന്താ പറയേണ്ടത്? അമ്മയോടോ അച്ഛനോടോ എന്താ പറയേണ്ടത്? യു നീഡ് ടു സേ ഗുഡ് നൈറ്റ്. അല്ലേ, അതുപോലെ എന്താണ്, നിങ്ങൾ ഫ്രണ്ട്സിനെ ഒക്കെ കാണുമ്പോൾ നിങ്ങൾ എന്താ പറയുക? ഹലോ. അല്ലേ, പിന്നെ പോരാ നേരം അവരെ കണ്ടിട്ട് തിരിച്ചു പോരാ നേരം എന്താ പറയേണ്ടത്? ഗുഡ് ബൈ. അല്ലേ, ഇതൊക്കെയാണ് നമ്മൾ എന്താ പഠിച്ചത്? ഗുഡ് മാനേഴ്സ്. അല്ലേ, സോ എല്ലാവർക്കും മനസ്സിലായല്ലോ. പിന്നെ എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്? വീട്ടിൽ എന്തൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്ന് പഠിച്ചു. നിങ്ങൾ അമ്മയെ അച്ഛനെ ഒക്കെ വീട്ടില് വർക്ക്, വീട്ടിലെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി അവരെ ഹെൽപ്പ് ചെയ്യണമെന്ന് നമ്മൾ പഠിച്ചു. പിന്നെന്താണ്, നിങ്ങൾ കളിയൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങളുടെ ടോയ്സ് ഒക്കെ എടുത്ത് ഒരു സ്ഥലത്ത് ഒതുക്കി വെക്കണം. പിന്നെന്താണ്, യു നീഡ് ടു ഷെയർ യുവർ ടോയ്സ്. അല്ല, നിങ്ങളുടെ ടോയ്സും ബുക്സും ഒക്കെ മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യണം. പിന്നെന്താണ്, ഒരാളുടെ സാധനം എടുക്കുന്നതിന് മുമ്പ് യു നീഡ് ടു ആസ്ക് പെർമിഷൻ. പിന്നെന്താണ്, സ്കൂളിലാണെങ്കിൽ എന്താണ്, കറക്റ്റ് ടൈമിന് സ്കൂളിൽ എത്തണം. പിന്നെന്താണ്, ചുമയ്ക്കുമ്പോഴോ തുമ്മുമ്പോഴോ എന്താണ്, കവർ ചെയ്യണം, വായും മൂക്കും കവർ ചെയ്യണം. ഭക്ഷണം കഴിക്കുമ്പം എന്താണ്, വായ അടച്ചു പിടിച്ചിട്ട് വേണം ചവയ്ക്കാൻ വേണ്ടിട്ട്. അല്ലെ, സൗണ്ട് ഒന്നും കേൾക്കാൻ പാടില്ല. ഓക്കെ, സോ ദീസ് ആർ സം ഗുഡ് മാനേഴ്സ് വിച്ച് യു ക്യാൻ ഫോളോ ഇൻ യുവർ ഹോം ആൻഡ് സ്കൂൾ. സോ എല്ലാവർക്കും മനസ്സിലായല്ലോ ഈ ചാപ്റ്റർ. സോ നിങ്ങളുടെ ഫസ്റ്റ് പേജില്, അതായത് പേജ് നമ്പർ 29 എടുത്തോ എല്ലാരും. സോ 29 നിങ്ങളോട് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. നിങ്ങളുടെ സ്കൂളിനെ പറ്റി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. പേജ് നമ്പർ 29. The name of my school is. എന്താണ് നിങ്ങളുടെ സ്കൂളിന്റെ പേര്? അവിടെ എഴുതണം ബുക്കില്. ഓക്കെ, എന്താണ് ഞാൻ ചോദിക്കട്ടെ? പ്രണവ്. പ്രണവ് എവിടെയോ ശ്രദ്ധിച്ചിരിക്കുകയാണ്. എവിടെയാണ് പ്രണവ്? Yes. The name of my school is. What's the name of your school? Tell me. Vidya. Vidya ne kehta English mode school mari. English medium school. വിദ്യാനികേതൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ. അങ്ങനെയാണോ പേര്? ഫുൾ നെയിം? സോ എല്ലാരും അവരവരുടെ സ്കൂളിന്റെ പേര് അവിടെ എഴുതുവോ? പേജ് നമ്പർ 29 ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ. നെയിം ഓഫ് മൈ സ്കൂൾ ഈസ്. എന്താണ്? എല്ലാരും അവരവരുടെ സ്കൂളിന്റെ പേര് എഴുതണം അവിടെ. എല്ലാരും എഴുതിയോ? ഒരാളോടും കൂടെ ചോദിക്കട്ടെ. ഫാറൂഖ്. ഫാറൂഖിന്റെ സ്കൂളിന്റെ പേരെന്താ മോനെ? ഫാറൂഖ്. ഒന്നുകൂടെ പറഞ്ഞേ, ടീച്ചർ കേട്ടില്ല. ഇപ്പോഴാണ് മൈക്ക് ഓൺ ആയത്. എന്താണ്? ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ. അമൃതാന്നാണോ പറഞ്ഞേ? അമൃത. അമൃത ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ. അതെവിടെയാണ്? ഏത് സ്ഥലത്താണ് പ്രണവ്? ഞാൻ കണ്ടുട്ടോ മോനെ എഴുതിയത്. യെസ്, ഏത് സ്ഥലത്താണ്? കോഴിക്കോട്. അമൃത ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ. സോ എല്ലാരും എഴുതിയോ സ്കൂളിന്റെ പേര്? യെസ്, ഷോ മീ തംസ് അപ്പ്. എഴുതി കഴിഞ്ഞു, ഒരു ഷോ മീ തംസ് അപ്പ്. യെസ്, എല്ലാരും എഴുതിയോ? വെരി ഗുഡ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ദ നെയിം ഓഫ് മൈ ക്ലാസ് ടീച്ചർ. അറിയോ ക്ലാസ് ടീച്ചർ? ഇപ്രാവശ്യം സ്കൂളിൽ പോകാത്തതുകൊണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ സ്കൂൾ ക്ലാസ് ടീച്ചറിന്റെ പേര്? അറിയാലിക്കുമല്ലോ, നിങ്ങളിപ്പൊ കോണ്ടാക്ട് ചെയ്യുന്നുണ്ടാവുമല്ലോ. ആർക്കാ അറിയാവുന്ന കൈ പൊക്കിക്കേ. യെസ്, ശ്രേയസ്. ശ്രേയസ് പറയൂ മോനെ, മൈക്ക് ഓൺ ചെയ്തിട്ട് പറയൂ. യെസ്, എന്താണ് ക്ലാസ് ടീച്ചറിന്റെ പേര്? മോനെ കേക്കുന്നില്ല. അത് മൈക്രോഫോൺ മാറ്റിയിട്ട് പറഞ്ഞു, കേക്കുന്നില്ല, സൗണ്ട് വരുന്നില്ല.
ശ്രീനല്ലേ പറഞ്ഞേ? ഓക്കെ, കേട്ടു കേട്ടു കേട്ടു. സോ അവിടെ പേര് എഴുതണം. ഓക്കെ, ബിയുടെ ക്ലാസ് ടീച്ചറിന്റെ പേര് എന്താണ്? കേട്ടു കേട്ടു മോനെ, ശ്രേയസ് കേട്ടു കേട്ടോ. എവിടെ പറഞ്ഞേ? ദീപ. ഓക്കെ, സോ എല്ലാരും അവരവരുടെ ക്ലാസ് ടീച്ചറിന്റെ എന്താണ് പേര്? സിസ്റ്റർ അനബെൽ. സിസ്റ്റർ അനബെൽ. മോളുടെ സ്കൂളിന്റെ പേരെന്താണ്? സെന്റ് ഫ്രാൻസിസ് അസീസി ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ. ആ, വെരി ഗുഡ്. സെന്റ് ഫ്രാൻസിസ് അസീസി ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ. എന്താണ് സിസ്റ്റർ അനബേൽ എന്നല്ലേ പറഞ്ഞത് ക്ലാസ് ടീച്ചറിന്റെ പേര്? ആ, യെസ്, വെരി ഗുഡ്. സോ എല്ലാരും എഴുതിയോ ക്ലാസ് ടീച്ചറിന്റെ പേര്? യെസ്. ഫിനിഷ് ചെയ്തെങ്കിൽ തംസ് അപ്പ് കാണിച്ചേ. ഫിനിഷ് ചെയ്തോരു തംസ് അപ്പ് കാണിക്കുക. യെസ്. ഇനി ഉണ്ടല്ലോ, ഇനി എഴുതാനുണ്ടല്ലോ. ഉസ്രാം ടീച്ചർ കണ്ടുട്ടാ മോളെ, ബുക്ക് കണ്ടു, താഴെ വെച്ചോളൂ. യെസ്, എല്ലാരും ഫിനിഷ്ഡ്? ഫിനിഷ്ഡ് റൈറ്റിംഗ്? യെസ്. നിങ്ങളുടെ സ്കൂളിലെ പ്രിൻസിപ്പൽ, പ്രിൻസിപ്പൽ പ്രിൻസിപ്പൽ ആരാന്ന് നമ്മൾ പഠിച്ചേ. പ്രിൻസിപ്പൽ മാനേജേഴ്സ് യുവർ സ്കൂൾ. സ്കൂളിന്റെ എല്ലാ ആക്ടിവിറ്റീസിനെയും കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? പ്രിൻസിപ്പൽ ആണ് അല്ലേ. ആർക്കാ അറിയുന്നത് നിങ്ങളുടെ സ്കൂളിലെ പ്രിൻസിപ്പളിന്റെ പേര്? ആർക്കാ അറിയുന്നേ? കൈ പൊക്കിക്കേ. നോക്കട്ടെ. യെസ്, മിയ വിദ്യ പറയുമോളെ, എന്താണ് സ്കൂൾ പ്രിൻസിപ്പളിന്റെ പേര്? എന്താ മോളെ? സുധാ. സുധാ എന്നാണോ പറഞ്ഞേ? ഏ, സുധാ എന്നാണോ നിങ്ങളുടെ പ്രിൻസിപ്പളിന്റെ പേര്? ഓക്കെ, സ്കൂളിന്റെ പേരെന്താണ്? വിദ്യ നികേതൻ. ഓക്കെ, സുധാ. ഓക്കെ, വേറെ ആരാ പറയാ? യെസ്, ജിനു ജോസ് പറയൂ. അവളുടെ പേരെന്താണ്? ജാൻസി റാണി. ആ, വെരി ഗുഡ്, നല്ല പേരാണല്ലോ. ഏത് സ്കൂളിന്റെ പേരെന്താണ്? ശ്രീനാരായണ സെൻട്രൽ സ്കൂൾ. ശ്രീനാരായണ സെൻട്രൽ സ്കൂൾ എവിടെയാണ് മോളെ സ്ഥലം? ൈസൻ വാലി ആണോ? ആ, ഓക്കെ, ശ്രീനാരായണ സെൻട്രൽ സ്കൂൾ. സോ എല്ലാരും എഴുതിയോ പ്രിൻസിപ്പളിന്റെ പേര്? എല്ലാരും എഴുതിയോ? ആരും എഴുതിയില്ലേ? കാണുന്നില്ലല്ലോ, തംസ് അപ്പ് കാണുന്നില്ലല്ലോ. എവിടെ ടീച്ചർക്ക് തംസ് അപ്പ് കാണിക്കണം. യെസ് യെസ്. ഇനിയുണ്ടല്ലോ, ഇനിയുണ്ടല്ലോ, എഴുതാനുണ്ടല്ലോ. ആ, കുറെ പേര് എഴുതി, ഇനി എഴുതാനുണ്ട്. ആ, ഓക്കെ, ഓൾമോസ്റ്റ് എല്ലാരും എഴുതിയിട്ടുണ്ട്. ഓക്കെ, പ്രിൻസിപ്പളിന്റെ പേര് എല്ലാരും എഴുതിയോ? യെസ്. അടുത്തത്, അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഐ ആം സ്റ്റഡിങ് ഇൻ ക്ലാസ്. ഏത് ക്ലാസ്സിലാ പഠിക്കുന്നേ അറിയോ? യെസ്, ഫാത്തിമ ഹംറ ഏത് ക്ലാസ്സിലാ പഠിക്കുന്നേ? കേക്കുന്നില്ല. ആ, ാണ് പഠിക്കുന്നത് അല്ലേ. ഓക്കെ, വെരി ഗുഡ്. പിന്നെ പിന്നെ ആരാണ് നോക്കട്ടെ, ആര് കൈ പൊക്കില്ല? ഫെബിൻ സിനു. യെസ്, പറയൂ, ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഫസ്റ്റിലാണോ? ഫസ്റ്റോ ഏത് സ്റ്റാൻഡേർഡ് ആണ്? സ്റ്റാൻഡേർഡ് അറിയോ?
സോറി സ്റ്റാൻഡേർഡ് അല്ല ഡിവിഷൻ ഏത് ഡിവിഷൻ ആണ് ആരും തംസപ്പ് കാണിക്കുന്നില്ലല്ലോ എവിടെ ടീച്ചർ പറഞ്ഞില്ലേ എഴുതി കഴിഞ്ഞിട്ട് തംസപ്പ് കാണിക്കണമെന്ന് യെസ് വെരി ഗുഡ് സോ നാല് ക്വസ്റ്റ്യൻ ആൻസർ കിട്ടിയല്ലോ ദ നെയിം ഓഫ് മൈ സ്കൂൾ ദ നെയിം ഓഫ് മൈ ക്ലാസ് ടീച്ചർ നെയിം ഓഫ് ആർ പ്രിൻസിപ്പൽ ആൻഡ് ഐ എം സ്റ്റഡിയിങ് ഇൻ ക്ലാസ് ക്വസ്റ്റ്യൻ ചോദിക്കാം അല്ലേ നമ്മുടെ ലാസ്റ്റ് ക്ലാസ് യെസ് ശ്രേയസ് ഞാൻ കണ്ടുട്ടോ മോനെ താഴെ വെച്ചോളൂ ബുക്ക് യെസ് ഇനി ടീച്ചർ ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ നമ്മള് ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചത് ഗുഡ് മാനേഴ്സ് ആരൊക്കെ ഗുഡ് മാനേഴ്സ് ഫോളോ ചെയ്യാൻ തുടങ്ങിയ നോക്കട്ടെ വീട്ടില് ആ നോക്കട്ടെ ഷിനിജ സബീഷ് മൈക്ക് ഓൺ ചെയ്യൂ മോളെ ഷിനിജ സബീഷ് യെസ് രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് അമ്മയോടും അച്ഛനോടും എന്താ പറഞ്ഞേ പറഞ്ഞോ എന്തെങ്കിലും പറയാൻ തുടങ്ങിയോ ഗുഡ് നൈറ്റ് അമ്മയോട് പറയാൻ തുടങ്ങിയോ ടീച്ചർ ലാസ്റ്റ് ക്ലാസ് പഠിപ്പിച്ചതിന് ശേഷം രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് അമ്മയോട് പറയാൻ തുടങ്ങിയോ ഗുഡ് നൈറ്റ് അമ്മ എന്ന് യെസ് യെസ് വെരി ഗുഡ് സോ ഒരാളെ നമ്മൾ രാവിലെ കാണുമ്പോ അമീർ അമീർ മൈക്ക് ഓൺ ചെയ്യൂ നമ്മള് ടീച്ചറിനെ ഇപ്പൊ രാവിലെ കാണുകയാണെന്നുണ്ടെങ്കിൽ ടീച്ചറോട് എന്താ മോൻ പറയാ ഗുഡ് മോർണിംഗ് യെസ് വെരി ഗുഡ് പിന്നെ അബാൻ അബാൻ മൈക്ക് ഓൺ ചെയ്യൂ മൈക്ക് ഓൺ ചെയ്തില്ല യെസ് വീട്ടിലെന്തെങ്കിലും വികൃതി കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ അമ്മയോട് എന്താ പറയണെന്ന ടീച്ചർ പറഞ്ഞത് സോറി അമ്മയോട് പറഞ്ഞോ എന്തെങ്കിലും എന്തെങ്കിലും വികൃതി കാണിച്ചോ വീട്ടില് എന്നിട്ട് അമ്മയോട് സോറി പറഞ്ഞോ യെസ് ഐ ആം സോറി ഓക്കേ പിന്നെ ശ്രേയസ് ശ്രേയസ് മൈക്ക് ഓൺ ചെയ്യൂ ശ്രേയസ് എവിടെ പോയി ശ്രേയസ് യെസ് മൈക്ക് ഓൺ ചെയ്യൂ മോനെ യെസ് ഓക്കെ മോനൊരു ഒരാൾ ഒരു സാധനം തരുകയാണ് ഒരമ്മയോ അല്ലെങ്കിൽ അച്ഛനോ ടോയ്സ് വാങ്ങിച്ചു തരുകയാണ് എന്താണ് അവരോട് പറയേണ്ടത് മോന് കളിപ്പാട്ടം വാങ്ങിച്ചു തരാണ് അമ്മ അല്ലെങ്കിൽ അച്ഛൻ സോ അച്ഛനോട് എന്താ പറയണ്ടേ അത് റിമൂവ് ചെയ്തിട്ട് ഹെഡ്ഫോൺ മാറ്റിട്ട് പറയൂ ആ കേക്കുന്നില്ല കേട്ടിട്ടില്ല കേട്ടില്ല ഇപ്പൊ കേക്കുന്നുണ്ടോ ഇല്ല സോ ഫറാൻ ഫറാൻ മൈക്ക് ഓൺ ചെയ്യോ മോനെ ഫറാൻ യെസ് എന്താ പറയണ്ടേ ടീച്ചർ ചോദിച്ചു കേട്ടോ അച്ഛൻ അച്ഛൻ ഒരു ടോയ്സും കൊണ്ടാണ് വൈകുന്നേരം വന്നത് സോ എന്താ പറയാ അച്ഛൻ്റെ അടുത്ത് എന്താ പറയാ താങ്ക് യു യെസ് യു ഷുഡ് സേ താങ്ക് യു പിന്നെ നമ്മളോട് ഒരാളെ താങ്ക് യു പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് തിരിച്ചെന്താ പറയാ അനാമിക തിരിച്ചെന്താ പറയാ നമ്മളോട് ഒരാളെ താങ്ക് യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് തിരിച്ചെന്താ പറയാ അവരോട് മൈക്ക് ഓൺ ചെയ്യൂ വെൽക്കം യു ആർ വെൽക്കം ആ വെരി ഗുഡ് എല്ലാരും പഠിച്ചല്ലോ പിന്നെന്താ നമ്മള് പഠിച്ചത് നിങ്ങളെ ഫ്രണ്ട്സിനെ കാണുകയാണെങ്കിൽ നിങ്ങൾ എന്താ പറയാന്നാ പറഞ്ഞത് ഫാത്തിമ റൈസ ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യുമ്പോ നമ്മൾ എന്താ പറയണെന്ന് പറഞ്ഞത് മോളല്ല അനാമിക അല്ല ഞാൻ ഫാത്തിമയോടാണ് ചോദിക്കുന്നത് കേട്ടോ ഫാത്തിമ റൈസ യെസ് എന്താ പറയേണ്ടത് ഫ്രണ്ട്സിനെ ഒക്കെ കാണുമ്പോ എന്താ പറയേണ്ടത് എങ്ങനെയാണ് അവരെ വിഷ് ചെയ്യാ ഫാത്തിമ ഹായ് ഹലോ ആ തിരിച്ചു പോരാൻ നേരം എന്താ പറയണ്ടേ ഫാത്തിമ തിരിച്ചു പോകാൻ നേരം എന്താ പറയണ്ടേ യു നീഡ് ടു സേ ബൈ ഗുഡ് ബൈ അല്ലേ സോ എല്ലാവർക്കും മനസ്സിലായല്ലോ എന്തൊക്കെയാണ് ഗുഡ് മാനേഴ്സ് സോ എല്ലാരും ഗുഡ് മാനേഴ്സ് ഫോളോ ചെയ്യില്ലേ നല്ല കുട്ടികളായിട്ട് ഇരിക്കില്ലേ വീട്ടില് യെസ് യെസ് ഓർ നോ യെസ് എല്ലാരും കാണിച്ച് ആരൊക്കെയാ നല്ല കുട്ടികളെന്ന് നോക്കട്ടെ ആരൊക്കെയാണ് ഗുഡ് ബോയ്സ് ആൻഡ് ഗേൾസ്
തംസപ്പ് കാണിക്കാത്തവരൊക്കെ ചെറിയ കുട്ടികളാണ് അല്ലേ? യെസ്, എല്ലാരും നല്ല കുട്ടികളാണ് അല്ലേ? ഓക്കെ, വെരി ഗുഡ്.